പല ആൾക്കാർക്കും അറിയില്ലേ ഈ മതപ്പാട്, ഈ മതഗ്രന്ഥി ഒലിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അതെങ്ങനെയാണ്? നാലു മാസമായിട്ട് സ്ഥിരമായിട്ട് നിന്ന് അവൻ്റെ തറയിൽ നിന്നും പുതിയ തറയിലേക്ക് അവൻ മാറുകയാണ്. നീരുകാലത്തിൻ്റെ ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പുതിയ ഇതിലേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. പുതുപ്പള്ളി എലിഫൻ്റ് ഒഫീഷ്യൽ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ പുതുപ്പള്ളി അർജുൻ്റെ നീര് കാലത്തിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന വീഡിയോയാണ്. അപ്പോൾ ഏകദേശം ജൂൺ മാസം തൊട്ട് നീരിൽ നിന്നിട്ട്, അതായത് മതപ്പാടിൽ നിന്നിട്ട് അവൻ പുറത്തേക്ക് വരികയാണ്. ആ നീരുകാലം എന്ന ആ ഇരുട്ട് കാലത്തിൽ നിന്നും വെളിച്ചം പകരുന്ന പൂരപ്പറമ്പുകളിലേക്ക് അവൻ ഇറങ്ങുകയാണ്. അപ്പം നീര് കഴിഞ്ഞിട്ട് അവന് പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം അവൻ്റെ നീര് കാലത്തെക്കുറിച്ചും അവൻ്റെ ആ ഈ നാലു മാസം നീണ്ടു നിന്ന നീര് കാലത്തിൻ്റെ ആ ഒരു അനുഭവങ്ങളെക്കുറിച്ചും അവൻ്റെ ചട്ടക്കാരനായിട്ടുള്ള, ചുമതലക്കാരനായിട്ടുള്ള അവൻ്റെ ഒന്നാം പാപ്പനായ ബിജു ചേട്ടനോട്, പണിക്കാംകുടി ബിജു ചേട്ടനോട് അവൻ്റെ ഈ നീര് കാലത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, ഇവൻ നീര് നിൽക്കുമ്പോൾ ഇവൻ്റെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പം സാധാരണ ചട്ടക്കാർ കുടിക്കും, കൂട്ടത്തേക്ക് ഓടിക്കും, പിന്നെ അപ്പം എങ്ങനെയായിരുന്നു അവൻ്റെ പ്രതികരണം? വെച്ചാൽ ദേഷ്യം ഉണ്ടാണെനിക്ക്, അത് ഇച്ചിരി എടുത്ത് കയറും പിടുത്തോമ്പകളൊക്കെ ഉണ്ട്. അതായത് നമുക്കതിന് അമിതമായിട്ട് വേസ്റ്റ് കയറി നന്നാക്കാനൊന്നും പറ്റില്ല, അതാണ് ഇങ്ങനെ കൂടുതൽ വരുന്നത്. പിന്നെ ഈ തടിയായതിൻ്റെ പേര് നമുക്കധികം ചെന്ന് പനങ്കൈ ഒറ്റ പുല്ലൊക്കെയാണ് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതാണ് ഏറെ ചെറിയ ഏറുമ്പിടുത്തൊക്കെ ഉണ്ട്, എല്ലാവരും ഓടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഞങ്ങൾക്ക് പയ്യെ പുറകെ കിടച്ച് ചങ്ങലയൊക്കെ മാറാം. മുന്നേ വന്ന് നിൽക്കാൻ പറ്റും, പുറകിൽ നമുക്ക് എന്ത് കാര്യമാണല്ലോ സാധിച്ചെടുക്കാം. എല്ലാരും ഓടിക്കും, എല്ലാരും എന്നെ അടക്കം ഓടിക്കും. എന്നാലും ഇനി ചെല്ലാൻ പുറകെ ചെല്ലാം. സംബന്ധിച്ച് ഈ നമ്മള് ചങ്ങലമാർ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു
ബെൽറ്റാണ് യൂസ് ചെയ്യുന്നത്, മുറിവുകൾ കുറവാണ്, ചങ്ങല ഇളക്കിയിടാന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ഇവിടുന്ന് വിഷ്വല് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് കറിയേക്ക്. അപ്പം അവൻ്റെ അമരം നിൽക്കുന്നത് അപ്പം അവിടെ എങ്ങനെയാണ് പ്രത്യേകം അണുവിമുക്തമാക്കാനുള്ള കാര്യങ്ങൾ? മരുന്നുകളുണ്ട്, അതൊക്കെ ഉണ്ട്. അതെല്ലാ ദിവസം ഞങ്ങൾ ക്ലീൻ ചെയ്യും. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവിടെ ഗുളിക? ഒരു കാറ് മേടിച്ചുകൊണ്ട് തരുന്ന രണ്ടു തരം പൊടികളുണ്ട്. നമ്മൾ കലക്കി എല്ലാ തരം കോഴിക്ക് കാലയാലും നാട്ടിൻ്റെ അടകള പാടങ്ങളൊക്കെ. കാരണം വെച്ചാൽ ഇപ്പോൾ കൂടുതൽ ആനകൾക്കും കണ്ടുവരുന്ന ഒരു ഇത് രോഗമാണ് പാദരോഗം എന്ന് പറയുന്നത്. അത് ഇതുപോലെയുള്ള ഈ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നതാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ ഇത് എപ്പോഴും ക്ലീൻ ആക്കി ഞങ്ങൾ ഇടുള്ളൂ. കഴുകി വൃത്തിയാക്കി ഈ മരുന്ന് രണ്ട് നേരം ഒഴിക്കും, രാവിലെ വൈകിട്ട് ഒഴിക്കും. എല്ലാം നല്ല ഒഴിച്ച് നല്ല വൃത്തി കേട്ടോ. പിന്നെ ഈ വേസ്റ്റ് മാറ്റാത്തതിൻ്റെ അത് നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു ഇതുള്ളൂ. ബാക്കി ആന നിൽക്കുന്ന ഭാഗമെല്ലാം എപ്പോഴും ക്ലിയറാണ്. അപ്പോൾ നമുക്ക് പുറം ഭാഗത്തും വേറെ വിഷയമില്ല. ആന നിൽക്കുന്ന ഭാഗം ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ വേസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആന നിൽക്കുന്നത് ചുരുങ്ങിയ സ്ഥലത്താണേ മനസ്സിലാവുള്ളൂ. എനിക്ക് നല്ല ഏരിയ ഉണ്ടാവും നിൽക്കുന്ന സ്ഥലത്ത്. ശരിയാണ്. പുള്ളി സ്വന്തമായിട്ട് ഇങ്ങനെ തള്ളി നീക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും. പിന്നെ പറഞ്ഞ് കുറെ ഞങ്ങൾ ചെയ്യിപ്പിക്കും, രക്ഷപ്പെട്ടാലും കുറെ ചെയ്യും. ചെയ്യും. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇവൻ്റെ ആ പുറത്തേക്ക് കൊണ്ടുവരുന്നത്? സാധാരണ വിളിച്ചുകൊണ്ട് പോകുന്നില്ല, കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല. സാധാരണ ആനകൾ എന്ന് പറഞ്ഞാൽ കെട്ടി കഴിഴുപ്പും നൂറ് ചങ്ങലകളും ഒക്കെ ഇട്ട് ഒന്നുമില്ല. മുമ്പിലത്തെ കാലം ചുമ്മാ കയറിയിട്ട് പുറത്തെ ചങ്ങല, അത്രേ ഉള്ളൂ. വിളിച്ചങ്ങ് കൊണ്ടുപോവാ. അപ്പം
നാല് മാസമായിട്ട് സ്ഥിരമായിട്ട് നിന്ന് അവൻ്റെ തറയിൽ നിന്നും പുതിയ തറയിലേക്ക് അവൻ മാറുകയാണ്. നീരുകാലത്തിൻ്റെ ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പുതിയ ഇതിലേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. അവൻ്റെ നീരുകാലം കഴിഞ്ഞിട്ടുള്ള പുറത്തേക്ക് വരുന്ന ആ ഒരു വീഡിയോ ഇനി നമുക്ക് കാണാം. ചേട്ടാ, ഇപ്പം അവൻ നീരുകാലം കഴിഞ്ഞിട്ട് പുതിയ അടുത്ത അവൻ്റെ പുതിയ തറയിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഇവിടെയാണ്. പല ആൾക്കാർക്കും അറിയില്ല ഈ മതപ്പാട്, ഈ മതഗ്രന്ഥി ഒലിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെയാണ്, അതൊക്കെ ഒന്ന് ഒന്ന് പറയാം, ഒന്ന് കാണിച്ചു തന്ന് ഒന്ന് പറയാം. മതഗ്രന്ഥി എന്ന് പറഞ്ഞേ ഇതാ സംഭവം, അതാണ് മതഗ്രന്ഥി അല്ലേ? ഇതാണ് ഇതിലെയാണ് ഒലിക്കണേ. ഒലിച്ച് ഒരു എണ്ണ പോലെ ഇങ്ങനെ ഒലിച്ച് നിൽക്കും, മൂന്ന് മാസത്തോളം നിൽക്കുവാണ്. എങ്ങനെയാണ് അത് ഒലിക്കുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ആന അതിൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കും? ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ആന കോള് കാണിക്കും. കോള് എന്ന് വെച്ചാൽ ചെളികളിൽ കാണിക്കുന്നുണ്ട്. ചെളികളിൽ കാണിക്കാൻ നമുക്കറിയാം. പിന്നെ ചെറിയ ചെറിയ ഓരോ ലക്ഷണങ്ങളും വയ്യ കാണിച്ചു തുടങ്ങും. അതിനുശേഷമാണ് ആ നമ്മൾ അന്നേരം കയറ്റി നിർത്തും. ഇപ്പം ബീച്ചാടൻ മുന്നേ പറഞ്ഞു, ഇപ്പം ചങ്ങല ഇളക്കി ഇടാം, മുറിവ് കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഒന്ന് കാണിക്കുമോ? നട അമ്പലങ്ങളും ഒക്കെ എല്ലാം ഒന്ന് തങ്ങളെ കെട്ടിയിരുന്ന കാല് കെട്ടി വന്നാണ്. ഇതാണ് ഇവിടെ ഒന്നും ഒരു മുറിവുമില്ല. ഒരു മുറിവുണ്ടോ? അതാണ് അമരെന്ന് പറഞ്ഞു പുറകിലത്തെ കാല്. ബെൽറ്റ് ഇട്ടാറുള്ള മുറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും അവൻ്റെ നീരുകാലത്തെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞു, നീരുകാലത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പം വിചാരം പറഞ്ഞു. അപ്പം ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് പൂരപ്പറമ്പിലേക്കാണ്. ഇനിയിപ്പോൾ രണ്ട് ദിവസം ഞങ്ങൾ മൂന്നാല് ദിവസം കൂടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാം. വേറെ മുറിവോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആനകളുടെ രീതിയും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മുറിവോ അല്ലെങ്കിൽ പിന്നെ കെട്ടി കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഒന്നുമില്ല. എല്ലാം ഇവിടെ എല്ലാം സ്ഥിരം. എല്ലാവരും എട്ട് കൊല്ലവും ഒമ്പത് കൊല്ലവും പത്ത് കൊല്ലം ആയിരവും ഒരാനക്കും കെട്ടിയിട്ടില്ല. ഇല്ലില്ല. എല്ലാം അതിൻ്റെ രീതി കാര്യങ്ങൾ തങ്ങനെ ഇളക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിയാം. അതിൻ്റെ രീതി അറിയാം. അപ്പം മതപ്പാട് കഴിയുമ്പോൾ നമ്മളെ തന്നെ ഇങ്ങോട്ട് വിളിക്കുവാണ്. കഴിഞ്ഞു എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം. ഇറങ്ങാം. അതെനിക്കറിയാമല്ലോ. കാരണം ഞങ്ങളെല്ലാം അഞ്ചിട്ട് കൊല്ലാകാരോ അവിടെ നിൽക്കുന്നു. ശരിക്കും ഈ ആനപ്പാത്രന്മാർ സ്ഥിരമായിട്ട് ഒരാനയിൽ തുടർന്ന് നിന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ. ആ അല്ലേ, നാട്ടിലേക്കൊക്കെയാണ് പെട്ടെന്ന് മാറ്റങ്ങൾ പോലും വരുന്നത്. അങ്ങനെ ഇല്ല, ഇവിടുത്തെ അങ്ങനെ ആനക്കാരെ മാറുന്ന രീതിയില്ല. ഇവിടെ ഒരു ആന പരിപാടിക്ക് പോയിട്ടാണ് ആനക്കാരനെ വേണ്ട ആന പരിപാടി എടുക്കണമെങ്കിൽ പറയും. ആനക്കാരെ മാറ്റുന്ന ഇല്ല. നീരുകാലം കഴിഞ്ഞപ്പോൾ പുതിയ പൂരക്കാലത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം അർജുനും ബീജേട്ടനും എല്ലാ ആശംസകളും നേരുന്നു. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും എത്തും. ആനകളുടെ മതക്കാലം എങ്ങനെയാണ് എന്ന ഒരു പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും എത്തും. അതുവരെ നമസ്കാരം.